ഹജ്ജിന് പോകുന്ന മലയാളികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം ഇന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര തിരിക്കും. ഈ വർഷം കേരളത്തിൽ നിന്ന് 10,214 പേരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം യാത്ര തിരിക്കുന്നത്. 450 പേരടങ്ങുന്ന ആദ്യ സംഘം ഇന്ന് വൈകിട്ട് 3:20 നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടും. സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ നവീകരണത്തിനുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും അടുത്ത വർഷത്തെ ഹജ്ജ് സംഘത്തെ കോഴിക്കോട്ട് നിന്ന് യാത്രയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് കലക്ടർ നീങ്ങുകയാണ് ചെയ്യുക. സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് അത് സർക്കാർ ബലപ്രയോഗം ഉദ്ദേശിക്കുകയല്ല, സ്ഥലം കൂടിയ തീരുന്നതാണ്. അപ്പോൾ അവരോട് സൗഹാർദ്ദപൂർവ്വം പറഞ്ഞ് സ്ഥലം ഏറ്റെടുക്കുക, ആവശ്യമായത്ര നഷ്ടപരിഹാരം നൽകുക, പുനരധിവസിപ്പിക്കേണ്ടവരെ പുനരധിവസിപ്പിക്കാൻ സന്നദ്ധരാകുക, ഇതാണ് സ്വീകരിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ നവീകരണം തടസ്സപ്പെട്ടതിനാൽ ഇത് രണ്ടാം തവണയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹജ്ജ് സംഘം യാത്രയാകുന്നത്. ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി കെ ടി ജലീൽ അധ്യക്ഷനായിരുന്നു. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കോട്ടുമല ബാപ്പു മുസ്ലിയാർ, മുനവറലി ഷിഹാബ് തങ്ങൾ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ഇന്നസെന്റ് എം പി, എം എൽ എമാരായ എസ് ശർമ്മ, വി കെ ഇബ്രാഹിം കുഞ്ഞ്, എ എം ആരിഫ്, അൻവർ സാദത്ത്, മുൻ എം പി പി രാജീവ്, എം എ യൂസഫലി തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊച്ചി.